என் சுவாச காற்று வெறும் பாதை பார்த்து உயிர் தாங்கி நாயிருப்பே. மலர் கொண்ட பெண்மை வராமல் போன மலை மீது தீ குளிப்பேன். என் உயிர் போகும் போனாலும் துயரில்லை கண்ணே, அதற்காகவா பாடினேன். അങ്ങനെ ഇന്ന ബ്രാൻഡ് ഒന്നും ഇല്ലല്ലാ പോകും, തിരിച്ചു പിടിക്കാത്ത ഒന്നും പോകില്ല. അപ്പൊ ലോക്കലാണ്, ലോക്കൽ പറയുമ്പോ എനിക്ക് രണ്ട് കാര്യം ഓർമ്മ പറഞ്ഞേ. ഒന്ന്, ആ സാരി ഉടുക്കുന്ന ഇങ്ങനെ നോർമലി പോയിട്ട് ഇങ്ങനെ ഒരു നോട്ടമുണ്ടല്ലോ ആ സംഭവം. പിന്നെ അമ്മമ്മയാണോ, അമ്മൂന്നാണ് വിളിക്കുക, മുത്തശ്ശിന്നാണോ? മുത്തശ്ശി ചേച്ചിനെ കുളിച്ച് അത് വല്ലാത്തൊരു സീനായിരുന്നു കേട്ടോ. എനിക്കത് എപ്പോഴും നിന്നെ കാണുമ്പോ എനിക്ക് അതൊക്കെ ഓർമ്മ വരണേ. ആൾക്കാർ ഓർത്ത് നോക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനേക്കാളും തമ്പനയിലുള്ള ആ അടിപൊളി സുന്ദരം നിങ്ങൾക്ക് കാണിച്ചു തരാം. സുന്ദര എന്ന് പറയുമ്പോ എനിക്ക് നിന്നെ കാണുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് ജീ ഗൂമ്പ. എനിക്ക് അതാ ഓർമ്മ വരണം. ഞാനിപ്പോ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ കുട്ടികൾ പറഞ്ഞു ജീകുമ്പയാണോ എന്നിങ്ങനെ ചോദിച്ചായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷം സുഖമായിട്ടിരിക്കുന്നു ചേച്ചി, സുഖമായിട്ട് പോകുന്നു. ഇപ്പം കുടുംബമൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പം കളിവീട് എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിപ്പോ ഷെഡ്യൂൾ പാക്കപ്പ് ആയി, ഇപ്പൊ 16th ഷെഡ്യൂൾ പാക്കപ്പ് ആയി. അതിലെന്താണ് ക്യാരക്ടർ? അതിനകത്ത് നായകന്റെ അനിയനായിട്ട്, നിതിൻ ചേട്ടൻ അനിയനായിട്ട്, അർജുൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നായകൻ. അതിന്റെ അനിയൻ അഖിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അഖിൽ, ഓക്കേ. എങ്ങനെ, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഇല്ല, എല്ലാ കാര്യങ്ങളിലും ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം ചേട്ടന് വേറൊരു കുറച്ച് കോൺട്രാക്ട് മാരേജ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോ ചേച്ചി വിളിച്ചോണ്ട് വരുമ്പോ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇഷ്ടമാണ്, ചേച്ചി ഇഷ്ടമാണ്. ആ ഒരു കുടുംബത്തിൽ ചേച്ചി ഇഷ്ടപ്പെടുന്ന കുറച്ചുപേരെ ഉള്ളൂ, ഒരു 4-5 പേരെ ഉള്ളൂ, അതിലൊരാള് അഖിലാണ്. ഓക്കേ, അത് സീരിയൽ കുടുംബം. അപ്പം റിയൽ ആയിട്ടുള്ള കുടുംബത്തിൽ ആരൊക്കെയാണ് ഇപ്പൊ ഉള്ളത്? ഞാനും അമ്മയും അച്ഛനും. അച്ഛനും ബ്രദറും സിസ്റ്ററും ഒന്നുമില്ല, ഒറ്റ മോനോ, ചെല്ല കുട്ടിയാണ് അപ്പൊ. ഓക്കേ, അപ്പോ പിന്നെ ഇപ്പൊ സിനിമയും ചെയ്തിട്ടുണ്ട്, സീരിയല് ചെയ്തിട്ടുണ്ട്, അപ്പൊ രണ്ടും രണ്ടാണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ എങ്ങനെ, സിനിമയിൽ സിനിമ ചെയ്യാനാണോ ഇഷ്ടം, സീരിയൽ ചെയ്യാനാണോ ഇഷ്ടം? ഇപ്പൊ രണ്ടും തമ്മിൽ എന്താണ് തോന്നിയത് ചെയ്തപ്പോ? ഡിഫറൻസ് അങ്ങനെ, ഇപ്പോ ഉള്ള സീരിയലുകളെല്ലാം നമുക്കൊരു നാച്ചുറൽ രീതിയിലാണ് ചേച്ചി പോകുന്നത് മിക്കതും. അതുപോലെ ഇപ്പം നമുക്ക് സിംഗ് സൗണ്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വന്നോണ്ടിരിക്കുക. അപ്പം സിനിമയായിട്ട് ഇപ്പൊ വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല, പണ്ടുള്ള പോലെ വ്യത്യാസം തോന്നുന്നില്ല. സീരിയൽ കുറച്ച് ഓവറായിട്ട് കൊടുക്കണമെന്ന് ഒരുപാട് പറഞ്ഞു, അതുകൊണ്ട് അത് ഒരുപാട് പേര് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വരുന്ന കുറെ സീരിയൽസ് പുതുതായിട്ട് വരുന്നുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ലേ, സിംഗ് സൗണ്ട് അതൊക്കെ തന്നെ സിറ്റ്കോംസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറെ ഒക്കെ നാച്ചുറൽ ആയിട്ടാണ് എല്ലാം പോകുന്നത്. അപ്പോ വലിയൊരു ഡിഫറൻസ് ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ല, നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഈ പുരാണം അതൊക്കെ വരുമ്പോ നമ്മൾ കുറച്ച് ഓവറായിട്ട് എങ്ങനെയൊക്കെയായിരുന്നു. ആദ്യത്തെ സീരിയൽ ഏതായിരുന്നു? പുരാണമായിരുന്നു, ശ്രീ മഹാഭാവം എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ജീകും ജീമ്പുമ്പ വരുന്നത്. ഈ ശ്രീ മഹാഭാവം തന്നെ സീരിയൽ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് മെറിലാൻഡിന് തന്നെ ദേവി മാത്മ്യം എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, ക്യാമറ ഇങ്ങനെയാണ്, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ടൈം ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്ത് പറയണമെന്നോ ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് കേട്ട് പറയണമെന്നോ അറിയത്തില്ല. അപ്പൊ ചെന്ന സമയത്ത്, സെറ്റിൽ ചെന്ന സമയത്ത് എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു സ്ക്രിപ്റ്റ് തന്നു. അപ്പം ശ്രീഹരി 6th പഠിക്കുമ്പോ, അയ്യോ നീ തീരെ കുഞ്ഞാ. അപ്പൊ ഒരു സ്ക്രിപ്റ്റ് തന്നു, അപ്പൊ അതിനകത്ത് ശ്രീഹരി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, എനിക്കിപ്പോഴും ക്യാരക്ടറിന്റെ പേര് ഓർമ്മയുണ്ട്. എന്നിട്ട് ഒരു ഒരു 1 page ഓഫ് ഡയലോഗാണ്. അപ്പൊ അത് പഠിച്ചിങ്ങനെ കുറേ പ്രാവശ്യം ഉച്ചക്ക് ചെന്നിട്ട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ രാത്രിയിലേ ഉള്ളൂ ഷോർട്ട്, അപ്പൊ അച്ഛനും കൂടെ, അച്ഛൻ പറയുന്ന കാണാതെ പഠിച്ചോ, കാണാതെ പഠിച്ച് അവിടെ ചെന്ന് ആക്ഷൻ പറയുമ്പോൾ പറഞ്ഞോണം എന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പൊ അവിടെ ഫുള്ള് കാണാതെ പഠിച്ചിരുന്ന് ഇങ്ങനെ നമ്മള് എക്സാമിനൊക്കെ പഠിക്കുന്ന പോലെ ഇരുന്ന് പഠിച്ച് 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 കുറെ പ്രാവശ്യം പഠിച്ചിട്ട് ആദ്യം ഇട്ടതൊരു അത് തന്നെ പുരാണങ്ങളിൽ ഇരുന്ന ടൈപ്പ് ഡ്രസ് തന്നെ, പൈജാമ ആയിരുന്നു. പിന്നെ കാണാപ്പടം പഠിച്ച് അവിടെ പോയിരുന്നു ഡയലോഗ്. അപ്പൊ പ്രോംപ്റ്റിംഗ് ഉള്ള കാര്യം നമുക്കൊന്നും അറിയത്തില്ല, അവിടെ പോയി. അപ്പൊ പ്രോംപ്റ്റിംഗ് ചെയ്തപ്പോ എനിക്ക് തെറ്റിപ്പോയത്,
പ്രോംപ്റ്റിംഗ് ചെയ്ത് കേട്ട് പറയുന്നത് ആ സാധനം പറയാൻ പറഞ്ഞു തീർക്കാനുള്ള ഭയങ്കര വെപ്രാളം ആയിരുന്നു എനിക്ക്. ആദ്യം കുറെ പ്രാവശ്യം എനിക്ക് വെപ്രാളമായിരുന്നു സീരിയൽ ചെയ്യുന്ന സമയത്ത്. അന്ന് ഫേമസ് ആയിട്ടുള്ള കുറെ പേരുണ്ടായിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ശരത്തേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കണ്ടപ്പോ പേടി തോന്നിയോ? ഇല്ല, എനിക്ക് ശരത്തേട്ടൻ ഇഷ്ടമായിരുന്നു. ശരത്തേട്ടനെ ഞാൻ അതിന് മുന്നേ കണ്ട് കൃഷ്ണനായിട്ടൊക്കെ കണ്ടപ്പോ നമുക്കൊരു രൂപമുണ്ട്. എഴുതില്ല, എനിക്ക് മനസ്സിലായില്ല. ഇല്ലില്ല, അല്ല, ചില അറിയാത്ത ആൾക്കാർക്ക് ഈ സീരിയൽ കണ്ടിട്ട് ദൈവത്തിന്റെ ഒക്കെ ഇത് ചെയ്യുന്ന തൊഴിലൊക്കെ ചെയ്യാറുണ്ട്. എനിക്കൊരു തമിഴ് വർക്ക് ചെയ്തപ്പോ ഞാൻ പട്ടിസാരിയൊക്കെ ഉടുത്ത് ഒരു സോഫയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പൊട്ടൊക്കെ വെച്ച് പൂവൊക്കെ വെച്ച് അറിയാലോ, തമിഴ് എന്ന് പറയുമ്പോ അങ്ങനെയാണല്ലോ. കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നു, അവര് തമിഴ്നാട്ടിലുള്ളതായതുകൊണ്ട് അവർക്ക് സീരിയല് കാണുന്നതൊക്കെ ഒറിജിനൽ എന്നാണ് അവരുടെ വിചാരം. വന്നിട്ട് എന്നെ തൊഴുത് നിക്കുവോ എല്ലാരും ഇവിടെ നിന്ന് പറയാം, അമ്മാ കടവളെന്ന് ദേവി മാതിരി ഇരിക്കുന്ന. ഞാൻ അങ്ങനെ കിടന്നപ്പോ അതാ ഞാൻ ചോദിച്ചേ, അങ്ങനെ കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോ കുഞ്ഞല്ലേ ഒന്നാമത്. അത് എനിക്ക് പിന്നെ ശരത്ത് നമ്മൾ, ഞാൻ ആദ്യം ശരത്തനെ കാണുന്നത് സാധാ ഡ്രസ്സൊക്കെ ഇട്ടാണ് കാണുന്നത്. അപ്പം ചെയ്യുന്ന ക്യാരക്ടർ ഇതാണെന്നുള്ളൊരു ഇതുണ്ട്. ആദ്യം കണ്ടപ്പോ ഭയങ്കര ഒരു ഇത് തോന്നി എനിക്ക്. എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, ഏത് ക്ലാസ് വരെ പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞു, ഇപ്പൊ പി ജി ചെയ്തോണ്ടിരിക്കുക. പി ജി ചെയ്തോണ്ടിരിക്കണം. അപ്പൊ പിന്നെ വേറെന്താ ഇപ്പം ചെയ്യുന്ന ക്യാരക്ടർ? ഒരു നോർമൽ ക്യാരക്ടർ ആണ്. സിനിമയിൽ ഇപ്പൊ എന്തെങ്കിലും സിനിമ പോലും ചെയ്യുന്നുണ്ടോ? കുതിരപ്പവൻ എന്നൊരു സിനിമ വരുന്നുണ്ട്. അതിൽ ചെയ്തു, അത് ജിത്തു ജോസഫ് അങ്കിളിന്റെ അസോസിയേറ്റ് സുധീഷേട്ടൻ ഡയറക്ട് ചെയ്യുന്ന സിനിമ. എവിടെയായിരുന്നു ലൊക്കേഷൻ ഒക്കെ? പാലക്കാട്. പാലക്കാട് ഷൂട്ട് കഴിഞ്ഞു? ഫുൾ ഷൂട്ട് സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു, സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങാം. അപ്പൊ അതിലെന്താ ക്യാരക്ടർ ചെയ്യുന്നത്? അതൊരു നാല് യങ്സ്റ്റേഴ്സ് പറയുമ്പോ എനിക്ക് രണ്ട് കാര്യം ഓർമ്മ വരണേ. ഒന്ന്, ആ സാരി ഉടുക്കുന്ന ഇങ്ങനെ നോർമലി പോയിട്ട് ഇങ്ങനെ ഒരു നോട്ടമുണ്ടല്ലോ, ആ സംഭവം. പിന്നെ അമ്മമ്മയാണോ? അമ്മന്നാണ് വിളിക്കുക, മുത്തശ്ശി എന്നാണോ? മുത്തശ്ശി ചേച്ചിനെ കുളിച്ചു, അത് വല്ലാത്തൊരു സീനായിരുന്നു കേട്ടോ. എനിക്കത് എപ്പോഴും നിന്നെ കാണുമ്പോ എനിക്ക് അതൊക്കെ ഓർമ്മ വരണേ. ആൾക്കാർ ഓർത്ത് വെക്കുന്ന ഒരു ക്യാരക്ടറാണ് മൈ ബോസിലെ ക്യാരക്ടർ. ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ അത്. എനിക്ക് നിന്നെ കാണുമ്പോ ഒരു കൊച്ചു കുട്ടിയുടെ ഒരു ഫീലാണ്. താടിയൊക്കെ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. നമ്മളൊരു മംഗല്യപ്പെട്ടിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ സീരിയൽ ചെയ്തപ്പോ ശരത്തേണ്ട കണ്ടപ്പോ പേടിയും തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞു. ഈ സിനിമ ചെയ്തപ്പോ മൈ ബോസില് ഇത്രയും വലിയൊരു ഫെമിലിയർ ആയിട്ടുള്ള മമത ചേച്ചിയും ദിലീപേട്ടനും കൂടിയാണ് അഭിനയിച്ചത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പേടിയുണ്ടായിരുന്നു? ജോളിയായിട്ട് അങ്ങ് അഭിനയിച്ചോ? എങ്ങനെയായിരുന്നു? അല്ല, ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു ചേച്ചി. കാരണം ഞാൻ ഫസ്റ്റ് ഫിലിം ചെയ്തപ്പോ എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ല. ഞാൻ ആദ്യം ചെയ്യുന്ന മമ്മി ആൻഡ് മീ എന്ന ഫിലിമാണ്. അപ്പൊ അതിനകത്ത് ഉർവശി ആന്റിയുടെ മുകേഷങ്ങളുടെ മകനായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തത്. അത് ചെയ്യുന്ന സമയത്ത് പക്ഷെ നമുക്ക് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ ചെന്നപ്പം യൂണിറ്റ് ഫുൾ എനിക്ക് അറിയാവുന്നവരായിരുന്നു. മെർലാൻഡിന്റെ യൂണിറ്റ് ആയിരുന്നു അവിടെ. അപ്പം അവരും എല്ലാവരുമായിട്ട് കമ്പനിയുണ്ട്. പിന്നെ പതുക്കെ ജിത്തു അങ്കിളോട്ട് കമ്പനിയായി. നേരത്തെ കമ്പനിയുണ്ട്, എന്നാലും നമുക്കൊരു ഒരു ഫാമിലി പോലെ ആയി. അപ്പൊ ആ സെറ്റ് രസമുള്ള സെറ്റായിരുന്നു. പക്ഷെ ഈ മൈ ബോസിലോട്ട് വരുമ്പം ദിലീപേട്ടനുണ്ട്, അങ്ങനെ കുറെ സീനിയർ ആയിട്ടുള്ള വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. കുറെ ക്രൗഡഡ് ആയിട്ടുള്ള സെറ്റായിരുന്നു അത്. അപ്പൊ അങ്ങോട്ട് പോയപ്പോ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ തോന്നി, എന്ത് ഇങ്ങനെ എങ്ങനെ ചെയ്യണം. അത് എത്ര പ്രായത്തിലായിരുന്നു? ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോ അതൊരു ടെൻഷനായി ആ ഒരു സമയത്ത്. പക്ഷെ ദിലീപേട്ടൻ എന്ന് പറഞ്ഞ ആള് ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ പല സ്ഥലങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചെയ്യുന്ന സീൻ ചേട്ടൻ നമുക്ക് അഭിനയിച്ച് കാണിച്ചു തരും. എന്നാ ചേട്ടൻ നമ്മുടെ ഡയലോഗ് തന്നെ പറഞ്ഞിട്ട് പഠിച്ചിട്ട് അത് ഇങ്ങനെ ചെയ്യടാ എന്ന് പറഞ്ഞു തരും. ഇങ്ങനെ ചെയ്യ്, നീ ഇങ്ങനെ ചെയ്യ്. അത് അതൊരു കോൺഫിഡൻസ് ആണ് നമുക്ക്. അങ്ങനെ അത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ദിലീപ്. അപ്പോൾ മമത ചേച്ചി, മമത ചേച്ചി നേരത്തെ, അതായത് മമത ചേച്ചി ചെന്ന സമയത്ത് എന്റെ അടുത്ത് ചോദിക്കാൻ, മമ്മി ആൻഡ് മീയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. സിനിമ കണ്ടിട്ടുണ്ട്, നല്ല രസമുണ്ട്, നല്ലൊരു ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടൊരു ഇത് കിട്ടി. ഫസ്റ്റ് സീൻ എന്തായിരുന്നു ആ സിനിമയിൽ? മൈ ബോസിൽ എന്റെ ഫസ്റ്റ് സീൻ, മറ്റേ ഞാനൊരു പെണ്ണോട് സംസാരിച്ചിരിക്കുമ്പോ ദിലീപേട്ടൻ ചോദിക്കുന്ന പേടിച്ച മതി, അതാണ് ഫസ്റ്റ് സീൻ. കുട്ടനാട് ലൊക്കേഷൻ കുട്ടനാടായിരുന്നു. അപ്പൊ ഈ സീരിയലിൽ ഇപ്പൊ കുടുംബവിളക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടായിരുന്നു, അത് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്യാരക്ടർ എങ്ങനെയായിരുന്നു? അത് ഒരു സൈക്കോ വില്ലനാ. പുള്ളി കുറച്ച് ഡ്രഗ്സ് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സൈക്കോ വില്ലൻ ടൈപ്പ് ക്യാരക്ടറാണ്. അതിനകത്ത് ശീതൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ എന്നാ പോലും പുള്ളിക്ക് ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതിപ്പോ ഇനി അടുത്ത ഷെഡ്യൂളിലുണ്ടോ? വരുന്നുണ്ട് ക്യാരക്ടർ, വരും. അത്
പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ, പ്രത്യേകിച്ച് ഈ സൈക്കോ വില്ലൻ ടൈപ്പ് ക്യാരക്ടർ നമുക്ക് പെർഫോം ചെയ്യാനുണ്ട്. നോർമൽ ചെയ്യുന്നതിനേക്കാളും സൈക്കോ ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ. അപ്പൊ നെഗറ്റീവ് ആണ് ചെയ്യാൻ ഇഷ്ടം കൂടുതൽ എനിക്ക് ഇപ്പം നെഗറ്റീവ് ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ ഫിലിം ന്യൂ പ്രോജക്ട് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വേറെ പുതിയതൊന്നും ആയിട്ടില്ല. പുതിയത് ഇല്ല, കുതിരപ്പവനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സീരിയലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ട്രാവലിംഗിന്റെ കാര്യം ചോദിച്ചപ്പോഴേ ന്യൂ ഇയർ അപ്പൊ അടിച്ചു വിളിച്ചോ? എവിടെയായിരുന്നു ന്യൂ ഇയർ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്സ് ആയിട്ടായിരുന്നു ചേച്ചി. ഫ്രണ്ട്സ് ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല, കുറച്ച് ഫ്രണ്ട്സുകൾ, പക്ഷേ നല്ല ഫ്രണ്ട്സാണ്. സെലക്ടീവായിട്ട് ഞാൻ അധികം ഇനി ഞാൻ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ കുറച്ച് ബാക്കിലൂടെ നിൽക്കുന്ന ഒരാളാണ്. എന്നാൽ ഞാൻ പെട്ടെന്ന് കയറി ഞാൻ സംസാരിക്കാറില്ല അങ്ങനെ ആരും. എന്ന് പറഞ്ഞാൽ എന്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ്, ഞാൻ അങ്ങനെ ആയത് അങ്ങനെ ആണെന്നല്ല പറയുന്നത്, എന്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ ഇടിച്ചു കയറി സംസാരിക്കുന്ന ഒരു ടൈപ്പ് ആളല്ല ഞാൻ. അപ്പം നാണമല്ല, നമുക്ക് എന്താ പറയണ്ട, ഒരു പണ്ടൊക്കെ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ഒരാളായിരുന്നു, ഇപ്പഴാണ് കുറച്ച് കുറച്ച് മാറി മാറി വന്നത്. എങ്ങനെ കൂട്ടത്തിലുള്ളതാണോ? അങ്ങനൊന്നുമില്ല, ഞങ്ങള് ചെറിയ രീതിയിൽ അടിച്ചൊളിച്ചു. ഏതാണ് ബ്രാൻഡ്? അങ്ങനെ ഇന്ന ബ്രാൻഡ് ഒന്നുമില്ല, എല്ലാം പോകും. തിരിച്ചടിക്കാത്തൊന്നും പോകില്ല. അപ്പൊ ലോക്കൽ ആണ്, ലോക്കൽ. ഓക്കെ, അപ്പൊ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെയൊക്കെ ജീവൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ജിത്തു സാറിനെ പറ്റി രണ്ടു മൂന്ന് തവണ എടുത്തെടുത്ത് പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ എന്താണ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ എനിക്ക് എന്ത് ഫീലാണ്? പുള്ളിക്കാരൻ ഭയങ്കര ഫ്രണ്ട്ലി ആണോ? എങ്ങനെയാണ് ജിത്തു അങ്കിളിനെ ഞാൻ ആദ്യം കാണുന്നത്? അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അൻസാർക്ക്, അതായത് നമ്മുടെ ദേവി മാത്മത്തെ അൻസാർ ഡയറക്ടർ അല്ലേ, അൻസാർക്കാണ് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ജിത്തു അങ്കിളിന്. അപ്പം ഞാൻ എറണാകുളത്തെ ഒരു ഫ്ലാറ്റിൽ ജിത്തു അങ്കിൾ ഇങ്ങനെ വിളിച്ചു. അപ്പം ഈ മമ്മി അമ്മയുടെ ഓഡിഷന് വേണ്ടിയിട്ടാണ്, ഓഡിഷൻ മീൻസ് ഒന്ന് കാണണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ വിളിച്ചു, അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു സീൻ തന്നു, എന്നിട്ട് അഭിനയിച്ച് തരാൻ പറഞ്ഞു, കാണിക്കാൻ പറഞ്ഞു. ഞാനത് എൻ്റെ രീതിയിൽ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും ചേച്ചിയും തമ്മിൽ അടി ഉണ്ടാക്കുന്നുണ്ടോ, അവർ തമ്മിൽ എന്താണ് നടക്കുന്നത് പഠിച്ചോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഞാൻ പോയി ഇങ്ങനെ ഒളിഞ്ഞു നോക്കും, എന്ത് ഏതൊന്നും. അപ്പൊ അവിടെ പോയി ഒളിഞ്ഞു നോക്കും. അപ്പൊ ഈ സമയത്ത് അച്ഛൻ വരുന്നു, മുകേഷ് അങ്കിൾ വരുന്നു. മുകേഷ് അങ്കിൾ വരുന്ന സമയത്ത് ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ബുക്കൊക്കെ എടുത്തോണ്ട് പോകാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ബുക്കെല്ലാം താഴെ വീണ്. അങ്ങനത്തെ ഒരു ഒരു ക്ലംസി ആയിട്ടൊരു സാധനം, അതായിരുന്നു എനിക്ക് ഫസ്റ്റ് സീൻ. അപ്പൊ അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു സിനിമയിലുണ്ടായിരുന്നു. അപ്പൊ അതാണ് എനിക്കൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞത്, അഭിനയിച്ച് കാണിച്ചു തരാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ എന്റെ രീതിയിൽ എന്തൊക്കെയോ അന്ന് കാണിച്ചു, ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്കിളിനത് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഒരു നാലഞ്ച് പാട്ടുണ്ട് ആ സിനിമയിൽ. അപ്പൊ അതിനകത്ത് ഒരു പാട്ടിനകത്ത് ഒരു ഇംഗ്ലീഷ് സോങ് ആണ്, അപ്പൊ അതിനകത്ത് ഒരു കുറച്ച് ലൈൻസ് ഉണ്ട്. ഇതപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ബൈഹാർട്ട് ചെയ്യണം, ബൈഹാർട്ട് ചെയ്തിട്ട് ഈ സാധനം നമുക്ക് അവിടെ ഷൂട്ടിന് സമയത്ത് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നമുക്ക് പോകേണ്ട സാധനമാണ്. അപ്പൊ ബൈഹാർട്ട് ചെയ്യണം പറഞ്ഞു. ഞാൻ അന്ന് തൊട്ട് പാട്ട് പഠിക്കാൻ തുടങ്ങി, അന്ന് തൊട്ട് തുടങ്ങിയ സാധനം സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന്റെ അന്ന് വരെ ഞാൻ ഇത് പഠിച്ചോണ്ടിരുന്നു. പാട്ട് അത് ഒരു ഒരു റാപ്പ് കണക്കെ ഒരു സാധനം. Come on, come on, get a move on me. I'm new generation, teenage nation, Wi-Fi connected, hi-fi cool, connected, globally activated, super motivated, password protected, biscuit, basket, megastar, super stand, there's nobody else like me. Super, super. Okay. This is how it is? This is a rap. No, this is how it is. It's a song called rap type song. It's a portion of the song. Okay, okay. So, that's the experience. Do you want to dance? Dance? Yes, that's it. ജിത്തുവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആ എടാ നമുക്കൊരു ഒരു ഫ്രണ്ട്ലി ടൈപ്പ്, ഫ്രണ്ട്ലി ടൈപ്പാണ്, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്, നമുക്ക് പേടി തോന്നില്ല. ജിത്തുവങ്ങളെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനൊരു അങ്ങനെ നമ്മളെ അങ്ങനെ ആക്കി എടുക്കും ജിത്തുവങ്ങൾ. അപ്പൊ എന്തെങ്കിലും സങ്കടകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ മൈ ബോസിലായാലും വേറെ ഏതെങ്കിലും സിനിമകളിൽ? കാരണം നമ്മൾ ഒന്നും അറിയാത്ത ടൈമിൽ നമ്മൾ പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞ എന്തെങ്കിലും വരട്ടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിക്കില്ലേ? അങ്ങനെ എന്തെങ്കിലും വിഷമകരമായിട്ട് എന്തെങ്കിലും അനുഭവം നമ്മുടെ ഈ സെറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ, സീരിയലായാലും സിനിമയായാലും?
അതുകൊണ്ട് അതൊന്നും പ്രശ്നമുള്ള ഒരു കാര്യം. ഷൂട്ടൊക്കെ എവിടെയാണ്? ഇവിടൊക്കെ തന്നെയാണോ? ദൂരെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഒരുപാട് ദൂരം എറണാകുളത്തൊക്കെ ആയിരുന്നു. മമ്മിയൻമി പീരുമേടായിരുന്നു. ഇടുക്കി പീരുമേടൊക്കെ ആയിരുന്നു മമ്മിയൻമി ഷൂട്ട്. പിന്നെ മൈബോസ് എറണാകുളത്തൊക്കെ ആയിരുന്നു. പുറത്തങ്ങനെ ഗോവയിലൊക്കെ പോയിട്ടേ ഉള്ളൂ. അല്ലാതെ പറയാൻ എബ്രോഡിലൊന്നും അങ്ങനെ പോയിട്ടില്ല. ഗോവ? ഓ, നോട്ട് ദ പോയിന്റ്. ഒറ്റയ്ക്കാണ്? കൊച്ചിലെ ഞാൻ അത് ഒരു പ്രോഗ്രാം ആയിട്ട് പോയതാ, ഫാമിലി ആയിട്ട് പോയതാ. എടുത്തു പറയാണ്, ആദ്യമേ എടുത്തു വെക്കാം. അപ്പൊ ജീവ, ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ഏത് ഡയറക്ടറിന്റെ കൂടെയാണ്? ആ ഒരു എക്സ്പീരിയൻസ് പറയും. സീരിയലില് ഞാൻ ചെയ്തിട്ടുള്ളത് സുരേഷ് ബാബു സാറിന്റെ കൂടെ ചെയ്തിട്ടുണ്ട് കൂടുതൽ. പിന്നെ സൈ സാറിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. കുറുപ്പ് സാറിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യുന്നത് കുറുപ്പ് സാറിന്റെ കൂടെ. എല്ലാ ഡയറക്ടർ, കുറെ ഡയറക്ടേഴ്സ് ഉണ്ട്. അൻസാറൊക്കെ കൂടെ ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക ഏകദേശം ഉള്ള എല്ലാ ഡയറക്ടേഴ്സിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒരുപോലെയാണോ? ഫ്രണ്ട്ലി ആണോ? ആ, ഫ്രണ്ട്ലി ആണ്. എല്ലാവരും ഫ്രണ്ട്ലി ആണ്. ഒന്നും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എനിക്ക് അങ്ങനെ. ഇല്ല, കൊച്ചിലെ തൊട്ട് ഇതായോണ്ട് ചേച്ചി, അങ്ങനെ ആർക്കും അങ്ങനെ ഒരു ദേഷ്യം, ഞാൻ അങ്ങനെ ഒരു ആരടുത്തും അങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു നിൽക്കുന്നൊരു സ്വഭാവമല്ല. അതുകൊണ്ട് ഇങ്ങോട്ടും അങ്ങനെ ആയിരിക്കും. പാട്ടൊക്കെ പാടുമല്ലോ? പാട്ട് അങ്ങനെ പാടുന്നില്ല. അങ്ങനെ പാടുന്നു. നേരത്തെ പാടി പാടി എനിക്കൊന്നും മനസ്സിലായില്ല. അത് ബ്ലാ 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 എന്ന് പറഞ്ഞ എന്തൊക്കെയോ കുറെ എ ബി സി ഡി പറയുന്ന പോലെ അങ്ങ് പോയി. എനിക്ക് നല്ലൊരു പാട്ട് പാടിത്തന്നെ എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി. അയ്യോ, പാട്ട് ഞാൻ പാടുന്ന കൂട്ടത്തിൽ ഒരാളല്ല. എന്തായാലും ബാത്റൂം സിംഗർ ആയിരിക്കുമല്ലോ എല്ലാവരും. പാട്ട് ഓടൻ റെഡിയായി നിക്കട്ടെ. ഞാൻ ഇവിടുന്ന് ഇപ്പൊ ഇറക്കിവിടും നമ്മളെ മിക്കവാറും. ശ്വാസക്കാറ്റ് വെറും പാതയ് പാർത്ത് ഉയർ താങ്കിനായിരുപ്പേ മലർ കൊണ്ട പെൺമൈ വരാമൽ പൂണ മലമീതു തീ കുളിപ്പേൻ എൻ ഉയർ പോകും പോനാലും തുയരില്ലൈ കണ്ണേ അതർക്കാഹവാ പാടിനേൻ വരും എതിർകാലം ഉന്മീത് പഴി പോതും പിൻപേ അതർക്കാഹത്താൻ വാദിനേ മുതലാമുടിവാ അത് ഉൻ കയ്യിൽ കൊടുത്തിട്ടേ ഉയരേ ഉയരേ വന്ന് എന്നോട് കലന്ത് വിട് നെഞ്ചോടു കലന്തു വിടു കാതൽ ഇരന്താൽ ഇന്ത നെഞ്ചോടു കലന്തു വിടു കാലം തടുത്താൽ എന്നെ മണ്ണോടു കലന്തു വിടു. സൂപ്പർ സൂപ്പർ. ഞാൻ വലിയ ഫാനായതിന്റെ അടിപൊളി അടിപൊളി നന്നായിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായി. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഡാൻസ് ഒക്കെ ചെയ്യോ? കുറച്ച് കുറച്ച് ഞാൻ പണ്ട് യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂൾ ടൈമിൽ യൂത്ത് ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്, വൺ ആക്ട് പ്ലേ ചെയ്തിട്ടുണ്ട്, കഥാപ്രസംഗം മോണോ ആക്ട്. അപ്പൊ കുഞ്ഞിലേ ഉണ്ട് അങ്ങനെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കലാപരമായിട്ട്? കലാപരമായിട്ടൊന്നുമില്ല, പക്ഷെ ഭയങ്കര സപ്പോർട്ട് അവര്. കൊച്ചിലെ ഒരു നാലാം ക്ലാസ് മുതല് ഫോർത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് എന്നെ ഈ പഠിപ്പിക്കാൻ വിടും. കൊച്ചിലെ തൊട്ട് പഠിപ്പിക്കാൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പാട്ടൊന്നും പഠിച്ചിട്ടില്ല.
ഡാൻസ് പഠിച്ചു വിട്ടിട്ടുണ്ട്. ഒരു എൽ കെ ജി തൊട്ട് തന്നെ പഠിക്കാൻ വിട്ടിട്ടുണ്ട്, ഡാൻസ് വിട്ടിട്ടുണ്ട്. മറന്നുപോയി പണ്ട് കൊറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. തലയിൽ പ്രത്യേക ഒരു മേക്കപ്പ് ആണ്. ലോക്ക്ഡൗൺ ടൈം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ കണ്ട് സീരീസ് വെബ് സീരീസ് ഒക്കെ കണ്ട് അങ്ങനെയായിരുന്നു ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരുന്നത്. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇങ്ങനെ വീട്ടില് കുക്കിങ്ങും കാര്യങ്ങളും ചെയ്യാറുണ്ട്? സാധാരണ പെണ്ണുങ്ങളാണ് കുക്ക് ചെയ്യാറ്. സഹായിച്ചു കൊടുക്കും, തേങ്ങ തേങ്ങ തിരുമ്മി കൊടുക്കും, അങ്ങനത്തെ തൂത്ത് അങ്ങനത്തെ പാത്രം പാത്രം കഴുകി കൊടുക്കും. അത് ശരി, പാവം കേട്ടോ, എല്ലാം ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ഒരു പഞ്ചപാവമാണ്. ഓക്കെ, അമ്മയെ കേട്ടോ, അമ്മയ്ക്കൊരു ഭാഗ്യം ഭാഗ്യമാണ്, ഇത്രയും നല്ലൊരു മോനെ കിട്ടിയില്ല അമ്മയ്ക്ക് അല്ലേ. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ ഷോപ്പ് ചെയ്യണ്ടേ നമുക്ക്? നമ്മള് സംസാരിച്ചിരുന്നു ഇവിടെ ഷോപ്പ് ചെയ്യുന്നതായിരുന്നു, നമ്മള് പറഞ്ഞു ഷോപ്പ് ചെയ്യാനല്ലേ വന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോ നിക്കുന്നത് പ്ലാനറ്റ് ഫാഷനിലാണ് നിക്കുന്നത്, സ്റ്റൈൽ പ്ലസിന്റെ അവിടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, എന്റെ ഹസ്ബൻഡിനൊക്കെ ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യാറുണ്ട്, ചെയ്യാറുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ടീഷർട്ടാണോ നോക്കുന്നത്? ഷർട്ടാണ് കൂടുതൽ എനിക്ക് താല്പര്യം. ടീഷർട്ട് ഇഷ്ടമല്ല? ടീഷർട്ട് ഇഷ്ടമാണ്, ഷൂട്ടിനൊക്കെ വേണ്ടിട്ട് ഇടുന്നല്ല, ഞാൻ ടീഷർട്ട് അങ്ങനെ യൂസ് ചെയ്യല് കുറവാ. ഏത് കളർ? അങ്ങനെ എന്തെങ്കിലും കളർ ഉണ്ടോ? ഡാർക്ക് ഷേഡ് ആണ്, ഡാർക്ക് കളേഴ്സ് ആണ് കൂടുതൽ താല്പര്യം. ഇത് വളരെ പിങ്ക് കളറായിരുന്നു. ഉം, കൊള്ളാം. ഉം, വൈറ്റ് ഇഷ്ടമല്ല? ഇതെല്ലാം കൊള്ളാം, എല്ലാം കൊള്ളാം അല്ലേ. എല്ലാത്തിനും ഓരോന്ന് എടുക്കാം. ഇത് കൊള്ളാം, ഈ ഗ്രീൻ എനിക്ക് ഇഷ്ടം, ഈ ഗ്രീൻ കൊള്ളാം. പാന്റ് എങ്ങനെയാ? കളറാണോ? ജീൻസ് ടൈപ്പ് ആണോ അല്ലേ? ജീൻസ് ടൈപ്പ് ആണ്. നീ ഇട്ടേക്കുന്നതും ഇത് ഏകദേശം ഒരേപോലെ ഇരിക്കുന്നു. അപ്പോൾ ചെക്ക് ആണ് ഇഷ്ടം? ചെക്ക് ടൈപ്പ്. ആ, ചെക്ക് ടൈപ്പ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ പ്ലെയിൻ കളർ ബ്ലാക്കോ. ആ, നീ അത് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ വൈറ്റോ. പ്ലെയിൻ കളേഴ്സ് ആണ്. വൈറ്റ് നല്ലതാണ്, നമുക്ക് ഏത് ഫങ്ക്ഷൻ നമുക്ക് വൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കൊള്ളാം, അത് കൊള്ളാം. അങ്ങനെ എക്സിക്യൂട്ടീവ് ലുക്ക് ആണ്. ഫ്രെയിമിൽ നല്ല രസമായിരിക്കും. നല്ല കളക്ഷൻ ഉണ്ട്. നമുക്ക് കോട്ടൊന്നും വേണ്ടല്ലോ അല്ലേ? ടൈ എല്ലാം ഉണ്ട്. ടൈ ഒക്കെ കെട്ടാൻ അറിയോ? സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് പഠിച്ചതാ. അല്ല, അത് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് ടൈ ചെയ്ത ടൈ ആയിരുന്നു. എനിക്കറിയില്ല കേട്ടോ, കേട്ടെ. എനിക്ക് അത് പറയാൻ, നമ്മുടെ നമ്മുടെ ഇതില്ലേ ടു കൺട്രീസിലല്ലേ, അതില് ദിലീപേട്ടൻ കെട്ടുന്നത് എനിക്ക് ഓർമ്മ വരും. അയ്യോ, ഇളക്കി എടുത്ത അവരിപ്പോ തെറി വിളിക്കും കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളാണ്. അതെ, പാടുള്ള കാര്യമൊന്നും അല്ല, കെട്ടി പഠിക്കണം. ചേച്ചിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് നീ കാണിച്ചു. ഇതിങ്ങനെ അടിയിൽ പോണം, നമ്മളിതിങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം. ഓക്കെ, വളരെ സിമ്പിൾ, ഞാൻ പറഞ്ഞില്ലേ. ആ സീൻ എനിക്ക് ഓർമ്മ വരാ. ഇതെങ്ങനെയാ കെട്ടുന്നു പറഞ്ഞു തരോ? അല്ല, അങ്ങനെയല്ലേ ചെയ്യണേ മുകേഷ്. അയ്യോ, എന്ത് കോമഡി സീനുകളാ. പക്ഷെ അതിലുണ്ടോ പോവാത്തെ? ആ സിനിമയില് വിളിച്ചില്ല. വിളിച്ചാലല്ലേ പോവാൻ പറ്റൂ. അവ നീളമില്ലല്ലോ. എനിക്ക് പഠിക്കണ്ട, എനിക്ക് ടൈ വേണ്ട. ഇതെങ്ങനെ ഇവിടെ വെക്കും? എങ്ങനെയോ വെക്കും, അതൊക്കെ വെച്ചോളൂ, അതൊക്കെ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ലേ. ചേട്ടാ ഒന്നും എടുത്ത് വെച്ചേക്കണേ ചേട്ടാ, ഈ കുട്ടി അറിയാണ്ടൊന്ന് എടുത്തതാ. അപ്പൊ ടൈ ഒക്കെ നോക്കി കഴിഞ്ഞു, ഇനി നിനക്ക് എടുക്കണ്ടേ? പാക്ക് ചെയ്യാൻ പറയാം, എന്നിട്ട് നമുക്ക് നമ്മള് ആദ്യം നോക്കിയതിൽ നിന്നും ഇത് കൊള്ളാം അല്ലേ? ഗ്രീൻ ഇത് മതി. ഓക്കെ, 39 പറ്റത്തില്ല, 40. ആ, ഇത് മതി. ഓക്കെ, ഇത് മതി, പാക്ക് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ.
അപ്പോൾ നമ്മൾ ജീവൻ്റെ കുറേ വിശേഷങ്ങൾ കേട്ടറിഞ്ഞു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമാവുകയാണ്. ഒരുപാടിട്ട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എന്താണ് എൻ്റെ പ്രേക്ഷകരോട് രണ്ട് വാക്കും? എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഈ സീരിയലുകളും ഫിലിംസും എല്ലാം കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അത് തന്നെയാണ് എല്ലായിടത്തും പറയാനുള്ളത്. ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക, യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതെല്ലാം ഉണ്ടോ? അപ്പോൾ ഓക്കെ, എല്ലാവരും ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.